എൻ ഐ ടി അധികൃതർ ക്യാമ്പസ് കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ എൻ ഐ ടി ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തി. എസ് എഫ് ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് എൻ ഐ ടി പ്രധാന കവാടത്തിൽ പോലീസ് തടഞ്ഞു. എസ് എഫ് ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എൻ ഐ ടി ക്യാമ്പസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. എൻ ഐ ടി അധികൃതർ ക്യാമ്പസിനെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് എൻ ഐ ടിയുടെ പ്രധാന കവാടത്തിൽ പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ എസ് എഫ് ഐ പ്രവർത്തകർ തകർക്കാൻ ശ്രമം നടത്തിയെങ്കിലും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. മാർച്ച് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. എൻ ഐ ടി ക്യാമ്പസിനെ സംഘപരിവാർ വൽക്കരിക്കാനാണ് എൻ ഐ ടിയിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും വിലക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ആർ എസ് എസിന്റെ പരിപാടികൾ എൻ ഐ ടിയിലെ ഔദ്യോഗിക പരിപാടികളായാണ് ക്യാമ്പസിൽ നടന്നുവരുന്നതെന്നും ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കേസരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനുമായി എൻ ഐ ടി അധികൃതർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്നും അനുരാഗ് പറഞ്ഞു. ഈ എൻ ഐ ടി കലാലയത്തെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് ഈ എൻ ഐ ടിക്കകത്തെ ചില ഉദ്യോഗസ്ഥർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പസിനകത്ത് സംഘടനാ സ്വാതന്ത്ര്യത്തെ പാടെ നിഷേധിക്കുന്ന നിലപാടുകളാണ് ഈ എൻ ഐ ടിക്കകത്തെ അധികാരികൾ സ്വീകരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഈ ക്യാമ്പസിനകത്ത് ഔദ്യോഗിക പരിപാടി എന്നുള്ള നിലയിൽ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പസിനകത്ത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ഔദ്യോഗിക പരിപാടിക്കകത്ത് എ ബി പിയുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതാ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത മാർച്ചിന് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സരോദ്, അഭിഷ ഗിൻ, ഫിദൽ റോയസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.